ബിനീഷ് കൊടിയേരിക്കെതിരെ നിർണായക തെളിവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മയക്കുമരുന്ന് കച്ചവടവും പാർട്ടികളും ലക്ഷ്യമിട്ടാണ് അനൂപ് മുഹമ്മദ് ബാംഗ്ലൂരുവിലെ കല്യാൺ നഗറിലെ ഹോട്ടൽ നടത്തിപ്പ് ഏറ്റെടുത്തതെന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അനൂപിന്റെയും സംഘത്തിന്റെയും ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ മാസങ്ങളായി നിരീക്ഷിച്ചതിനു ശേഷമാണ് NCB പിടികൂടുന്നത്. ഈ ഹോട്ടൽ നടത്തിപ്പിനായി ബിനീഷ് അനൂപിനെ ബിനാമിയാക്കി പണം മുടക്കിയെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 25 ലക്ഷം രൂപ മുൻകൂർ നൽകി 3.5 ലക്ഷം രൂപ പ്രതിമാസ വാടകയ്ക്കാണ് അനൂപ് മുഹമ്മദും മറ്റ് രണ്ടുപേരും ചേർന്ന് കല്യാൺ നഗറിലെ റോയൽ സൂട്ട് ഹോട്ടലിലെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹോട്ടൽ ഉടമകളുമായി കരാർ വച്ചത്. ഹോട്ടലിന്റെ 205 നമ്പർ മുറിയിൽ അനൂപ് താമസവും തുടങ്ങി. ബിനീഷ് കോടിയേരി അടക്കമുള്ള നിരവധി പ്രമുഖർ ഇവിടെ സന്ദർശകരായി എത്തിയിട്ടുണ്ടെന്ന് അനൂപ് അന്വേഷണ ഏജൻസികൾക്ക് മൊഴിയും നൽകിയിട്ടുണ്ട്. വിദേശികളും ഇവിടെ വന്നുപോയി. കൂടാതെ ഈ ബിസിനസിൽ ബിനീഷ് പണം മുടക്കിയിട്ടുണ്ടെന്ന് അനൂപ് മൊഴിയും നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് പാർട്ടികൾ നടക്കാറുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഹോട്ടൽ നിരീക്ഷണത്തിലാക്കിയിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 21 ഹോട്ടലിന്റെ 205 നമ്പർ മുറിയിൽ നിന്ന് അനൂപിനെ മയക്കുമരുന്നുകളുമായി NCB പിടികൂടുന്നത്. എന്നാൽ മയക്കുമരുന്ന് ഇടപാടിനാണ് ഹോട്ടൽ ഏറ്റെടുത്തതെന്ന് പിന്നീടാണ് മനസ്സിലായതെന്ന് ഹോട്ടലിന്റെ മാനേജർ മൊഴി നൽകി. അനൂപുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇയാൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമതും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷും പ്രതിയായ അനൂപ് മുഹമ്മദും തമ്മിൽ നടത്തിയെന്ന് പറയുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ED ലഭിച്ചെന്നാണ് വിവരം. 50 ലക്ഷം രൂപ പല അക്കൗണ്ടുകളിൽ നിന്നായി അനൂപിന്റെ അക്കൗണ്ടിലേക്ക് ബിനീഷ് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതാരാണ് നിക്ഷേപിച്ചതെന്ന കാര്യത്തിൽ അനൂപിന് വ്യക്തത നൽകാനായിട്ടില്ല. ഈ പണം ബിനീഷ് കോടിയേരിയുടെ നിർദ്ദേശപ്രകാരമാണോ 20 അക്കൗണ്ടുകളിൽ നിന്നായി വന്നിട്ടുള്ളത്, ബംഗളൂരുവിൽ ബിനീഷിന് ബിനാമി ഇടപാടുകൾ നടത്തുന്നുണ്ടോ തുടങ്ങിയവയെല്ലാം ED അന്വേഷിക്കുന്നുണ്ട്. കേസിലെ പ്രതികളുമായി ബിനീഷിന് ബന്ധമുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മുംബൈയിലെയും ഹൈദരാബാദിലെയും സിനിമാ താരങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് നടന്നിരുന്നു. കേസിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന അന്വേഷണ സംഘം നേരത്തെ നൽകിയിരുന്നതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നു. സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിശ്വസ്തനുമായ ശിവശങ്കർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകനും അകത്തായിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല മറിച്ച് മയക്കുമരുന്ന് കേസിലാണ് കോടിയേരിയുടെ പൊന്നോമന പുത്രൻ അകത്തായിരിക്കുന്നത് എന്നത് ഗൗരവമായ വിഷയം തന്നെയാണ്. സർക്കാർ അടിമുടി ദുഷിച്ചു നാറുന്നുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അല്ലെന്ന് തെളിയിക്കാൻ പിണറായി കൂട്ടരും ഇനി പാടുപെടും. അകത്തായതിനു പിന്നാലെ ശിവശങ്കർ സർക്കാരിലെ ആരുമല്ലെന്ന് പറഞ്ഞ ഇടതു ബുദ്ധിജീവികൾ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനല്ലെന്ന് പറയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.